തുടച്ചാലും പിന്നെ ഏട്ടാ പുതിയ മൊബൈൽ വല്ലതും നോക്കുന്നു? നീ നിന്റെ അണ്ണനെ കൂടെ വിളിച്ച് കാണിക്കും, ഇത് മതിയൊന്ന്. നീ വീട്ടിൽ ചെന്നിട്ട് രണ്ടും കൂടെ ഇടിയാവാതെ. ഇനി അവനെ കാണിക്കണെങ്കിൽ അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണ്ടേ? ഹാ, നിന്റെ വാട്സാപ്പ് ഇല്ലേ, അതിൽ വീഡിയോ കാള് വിളിച്ച് കാണിക്ക്. ഇതാണ് ടാങ്ക്, ഓക്കെ ആണോ? ഇത്ര വലുത് വേണോ? ഇതാകുമ്പോ ഇൻബിൽറ്റ് ഫിൽട്ടർ ഒക്കെ ഉണ്ടാവോടാ? വെക്കല്ലേ. ഇങ്ങതാ, ഹായ് മോനെ. ഹായ് ഹായ് ഹായ്, എന്തായി നിന്റെ എഴുത്തൊക്കെ? ക്ലൈമാക്സ് ഒക്കെ കിട്ടിയോ? ഫോൺ കൊടുക്ക. ശരി, നിന്നെ ശല്യപ്പെടുത്തുന്നില്ല, എഴുത്തൊക്കെ കിടക്കട്ടെ. എന്നോട് അണ്ണ, മൂത്ത മോന ഫിലിം ഡയറക്ടറാ. 7 ദിവസം കൊണ്ട് ക്ലൈമാക്സ് കംപ്ലീറ്റ് ചെയ്ത് വിശാലിനെ കേൾപ്പിക്കണം. സൂപ്പർ സ്റ്റാറെ അയാളാണെങ്കിൽ തീർന്നോ തീർന്നോ എന്ന് ഡെയിലി അവനെ വിളിച്ച് ശല്യം. എന്ത് ചെയ്യും? എന്റെ ലീലേ, നിന്റെ മരുമോളോട് പറഞ്ഞ മീൻ വെട്ടി തരത്തില്ലായിരുന്നോ? ഓ എന്റെ കുട്ടിയമ്മേ, അടുക്കള കേറൂല്ല. മീനെന്നൊക്കെ പറഞ്ഞ അവക്ക് മണവാ. കഴിക്കാനോ? ഉണ്ടാക്കി വെച്ചാ കഴിച്ചോളൂ, അതിനൊരു കുഴപ്പമില്ല. നിന്നിപ്പോ കൈ നനയ്ക്കണ്ട കേട്ടോ. കൈ കെട്ടി വെച്ചേക്കണ, ഇതൊന്ന് മീൻ വെട്ടിയതാണ്. അമ്മ പറഞ്ഞു എഴുത്തിലാണെന്ന്. എന്തായി ക്ലൈമാക്സ് ഒക്കെ കിട്ടിയ? 5-6 എണ്ണം കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഏത് വേണോന്ന് തീരുമാനിച്ചില്ല. അല്ലേടാ മോനെ, എന്നാ എന്റെ മോനെ എന്തെങ്കിലും ഒരു ജോലി കൊടുക്ക. അവൻ തേരാപ്പാരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയല്ലേ. സിനിമയിൽ എന്തെങ്കിലും കൊടുത്താ മതി, നല്ല ലൈറ്റ് പിടിക്കാനോ അഭിനയിക്കാനോ. ദേടാ ടാങ്ക് എത്തിയെന്ന്. എന്തിനാണോ വരുന്നവരൊക്കെ ഫ്രിഡ്ജ് തുറന്നു നോക്കുന്നേ? ഒരുത്തിനിപ്പോ തുറന്നു നോക്കിയിട്ട് പോയതേ ഉള്ളൂ. ഫ്രിഡ്ജ് അതെ, ഫോണും അതെ, അകത്തൊന്നും ഇല്ലാന്നറിയെങ്കിലും ഇടക്കൊന്ന് തുറന്നു നോക്കിയില്ലെങ്കിൽ മനസ്സിനൊരു വിഷമം. നീ പറഞ്ഞ സൈസ് സൂക്ഷിച്ചിറക്കണേ, ഇതിലേ കൊണ്ടുണ്ടായിരുന്നോ? സൂപ്പർ ആയിരുന്നു. ക്ലൈമാക്സ് കിട്ടിയോ? വിശാലേട്ടല്ലേ ഹീറോ. അപ്പൊ പറഞ്ഞായിരുന്നു. മോമ്പോ എഴുതിക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. ചേട്ടാ ഒരു സെൽഫി എടുത്തോ. കലക്കൻ കവർ ഫോട്ടോ ഒക്കെ ആണല്ലോ അന്നമ്മച്ചി വരച്ച. അന്നമ്മച്ചി വരച്ചാണ്, വെറുതെ അല്ല മുട്ടത്തിലെ കറക്റ്റ് ആയിട്ട് ഇരിക്കണത്. നന്നായിട്ട് ബുദ്ധിമുട്ടി, നിർബന്ധിച്ച് വരപ്പിച്ചതാ. ഡാഡി ഞാൻ പോവാ. നീ ഇന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട്? ലൈബ്രറി പോകണ്ട്. ഓ ഡാഡി, ഒന്ന് ഞാൻ പോയിട്ട് കേട്ടെ, അല്ല കുറച്ച് ഡൊമസ്റ്റിക് വയലൻസ് ഡീൽ ചെയ്യാൻ. ചായ പിന്നെ കുടിക്കാല. തിരിച്ച് ഞാൻ പറഞ്ഞു തരണം. നിങ്ങളൊക്കെ വലിയ തിരക്കുള്ള ആൾക്കാരല്ലേ, തിരിച്ചു കൊണ്ടുവരാൻ സമയമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്താടി ഇത്, ഞാൻ കൊണ്ടാക്കി തരാന്ന്, ഞാൻ തിരിച്ച് ഡ്രോപ്പ് ചെയ്യാം. ഹലോ കിച്ചു. എടാ ഞാൻ വന്നോണ്ടിരിക്ക കേട്ടോ, ഒരു 10 മിനിറ്റ്. നീ വീട്ടിൽ തന്നെ ഇല്ലേ? പോടാ, ഞാൻ ഒറ്റയ്ക്ക്. ശരി. നീ എന്തിനാ ഈ പ്രാന്തന്റെ വീട്ടിലേക്ക് പോണത്? നീ അല്ലേ പറഞ്ഞ ലൈബ്രറിയിലേക്ക് പോണെന്ന്? ചെവി കേക്കണല്ലേ നിനക്കിപ്പോ. ഡാഡിയുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം, അപ്പൊ അവനാ പറഞ്ഞ എല്ലാവരുടെയും വിഷസ് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ഉണ്ടാക്കാന്ന്. അതിനെ ഈ പോണേ അല്ല, പറ്റിയ ആളെ ഏൽപ്പിക്കാൻ. നീ എന്നല്ലേ പറഞ്ഞ അവന്റെ നോട്ട ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല. എന്നിട്ട് അവന്റെ വീട്ടിൽ തന്നെ പോണല്ലേ? എന്നാ ശരി, ഞാൻ പോണില്ല. നീ എഡിറ്റ് ചെയ്ത. ഞാൻ പോണില്ല, നീ എഡിറ്റ് ചെയ്തെന്നാ മതി.
എന്താ പറ്റില്ലേ? ആ ചെയ്യാം. അല്ല പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ അവനെ കൊണ്ട് തന്നെ ചെയ്യിച്ചോളാം. ഞാൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ? ബുദ്ധിമുട്ടുണ്ട്, നിങ്ങള് വലിയ തിരക്കുള്ള ആൾക്കാരല്ലേ. എന്റെ അമ്മോ ഞാൻ ചെയ്യാം. സി എന്റെ അമ്മോന്നൊക്കെ ഒരു വലിയ ബാധ്യത പോലെ ആന്റോ നീ ഇതൊക്കെ പറയണേ. ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, പക്ഷെ എക്സ്പ്രഷൻ കണ്ട് അങ്ങനെ ഒന്നല്ലോ തോന്നുന്നു. ഒരു പണി എന്റെ മുഖത്ത് നോക്കണ്ട, ഇവിടെ നൂറുകണക്കിന് പ്രശ്നമുണ്ട്, അതിന്റെ അടക്കാണ് താനിപ്പോ എന്തിനാ കരയണത്? കരയാൻ വേണ്ടി ഞാൻ എന്താ പറഞ്ഞത്? You are my world. I'm happy when you're around me. ഇതൊക്കെ ഞാനയച്ച അതുപോലെ നിനക്ക് ഓർമ്മയില്ല ആൻഡ്രു. പണ്ടൊക്കെ നീ എന്നെ മിസ് ചെയ്യുമ്പോ, നീ സങ്കടം വരുമ്പോ നീ ആദ്യം എന്നെ വിളിക്കാറ്. I miss the way you used to be. ആ ചേട്ടാ എന്തായി, ക്ലൈമാക്സിലോട്ട് മൂവ് ആയോ? ആ മൂവിങ് ആണ്. തീരാറായോ? തീർന്നോണ്ടിരിക്കുന്നു. കണ്ട, ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ പോയി സമാധാനമായിട്ടിരുന്ന് എഴുതിയാൽ ഇത് തീരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതെ അതെ. ഇപ്പൊ അടിപൊളിയായില്ലേ? ഓ മറക്കണ്ട, സൺഡേ പോയി അടിപൊളിയായി പറഞ്ഞ് ഈ പ്രോജക്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഓൺ ആക്കണം. എത്രയും പെട്ടെന്ന് ചെയ്യണം കേട്ടോ. പൊന്നോ കരയല്ലേ ഇങ്ങനെ കിടന്ന്, ചെറിയ പരിപാടിയല്ലേ, ഞാൻ എഡിറ്റ് ചെയ്തോളാ, വീഡിയോ ഞാൻ ചെയ്തുതരാം. വെറുതെ ഇരിക്കരല്ലേ, ഞാൻ എഡിറ്റ് ചെയ്തുതരാം. അമ്പതാമത് പിറന്നാൾ ആഘോഷിക്കുന്ന ജോസഫ് ലോപസിനെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. എന്താ ടൈമിംഗ്!